ചൈനയിൽ കോവിഡ് വീണ്ടും പിടിമുറുക്കുന്നു. വൈറസിന്റെ ഈ വരവ് ചൈനയ്ക്ക് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. പ്രഭവ കേന്ദ്രമായ ചൈനയിൽ വീണ്ടും ആശങ്കയുണ്ടാകുന്നു. ലക്ഷണങ്ങളില്ലാത്ത കോവിഡ് രോഗികളുടെ വർധനയാണ് ചൈനീസ് സർക്കാരിനെ ഭയപ്പെടുത്തുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രോഗലക്ഷണങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരുമായ കോവിഡ് ബാധിതരുടെ വേർതിരിച്ചുള്ള പ്രതിദിന കണക്ക് ചൈന ഇപ്പോൾ ശേഖരിക്കുകയാണ്. കോൾഡ് സ്റ്റോറേജുകളിലും തുറമുഖ തൊഴിലാളികൾക്കിടയിലും രോഗം ദുരൂഹമായി കൂടുകയാണ്. കൂടുതൽ ആളുകളിലേക്ക് രോഗം വ്യാപിച്ചാൽ ചൈന പഴയതുപോലെ രോഗവ്യാപനം ഉണ്ടാക്കുമോ എന്നാണ് ഭയക്കേണ്ടത്. ഒരു മാസം മുൻപ് ലക്ഷണങ്ങളില്ലാത്ത കോവിഡ് കേസ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ശീതീകരിച്ച സീഫുഡ് കയറ്റി ഇറക്കുന്ന തുറമുഖത്തെ രണ്ട് തൊഴിലാളികളാണ് രോഗം സ്ഥിരീകരിച്ചത്. കിങ്ഡാവോ സിറ്റിയിലായിരുന്നു രോഗബാധിതർ. ഈ സംഭവം ആരോഗ്യ പ്രവർത്തകരെ ചിന്താക്കുഴപ്പത്തിലാക്കി. വൈറസ് പറ്റിപ്പിടിച്ചിരിക്കാവുന്ന സാധനങ്ങളുടെ ഇറക്കുമതി പകർച്ചവ്യാധി പടർത്തിയേക്കാമെന്ന മുന്നറിയിപ്പായി ഇതിനെടുത്തു. ശീതീകരിച്ച സീഫുഡിലും മാംസത്തിലും ഇറക്കുമതി ചെയ്ത വസ്തുക്കളിലും കൊറോണ വൈറസിന്റെ സാന്നിധ്യം പിന്നീട് കണ്ടെത്തുകയും ചെയ്തിരുന്നു. കപ്പലുകളിൽ തുറമുഖത്തെത്തിയ കണ്ടെയ്നറുകളിലും വൈറസ് ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇക്വഡോർ, ബ്രസീൽ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കഴിഞ്ഞ ആഴ്ചകളിൽ ചൈന നിരോധിച്ചിരുന്നു. ശീതീകരിച്ച സാൽമണിൽ ഒരാഴ്ച വരെ വൈറസ് നിലനിൽക്കുമെന്നാണ് ചൈനീസ് ഗവേഷകർ പറയുന്നത്. അതേസമയം ഈ വസ്തുക്കളിലൂടെ വൈറസ് കൈമാറ്റം ചെയ്യപ്പെടില്ലെന്നാണ് US ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷന്റെ നിലപാട്. കോൾഡ് സ്റ്റോറേജുകളിലും തുറമുഖ തൊഴിലാളികളിലും ലക്ഷണങ്ങൾ കാണിക്കാതെ കോവിഡ് വ്യാപിക്കുന്നതിന്റെ കാരണം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ചൈന ഇപ്പോൾ. ഇത് മറ്റു രാജ്യങ്ങളിലും വ്യാപിക്കുമോ എന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്നാൽ കൊറോണ വൈറസ് മനഃപൂർവ്വം വ്യാപനം നടത്തി ലോകരാജ്യങ്ങളെ ചതിച്ചതുപോലെ വീണ്ടും ചതിക്കുമോ എന്നാണ് ഇനി ഭയക്കേണ്ടത്. എത്ര കിട്ടിയാലും പഠിക്കാത്ത ചൈന ലോകരാജ്യങ്ങളുടെ വെറുപ്പ് മുഴുവൻ സമ്പാദിക്കുന്ന ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ചൈനയിലെ ജനങ്ങൾക്ക് തന്നെ ഇപ്പോൾ അപമാനമാവുകയാണ്. 60-ൽ അധികം പേർക്ക് കോവിഡ് രോഗം മൂലം ശ്വാസകോശ ക്ഷതം ഉണ്ടായിരുന്നു. ഈ വൈറസ് ബാധ മൂലം രോഗബാധിതരാവുകയും ചെയ്തതായും ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊറോണ വൈറസിന് പിന്നാലെ രോഗമുക്തരായവർക്ക് ശ്വാസകോശ ക്ഷതം കൂടി ഉണ്ടാകുമ്പോൾ സ്വന്തം ജനതയെ പോലും രക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടമായി ചൈന മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.